സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹീതരെ ഏവർക്കും സ്നേഹ വന്ദനം വിശുദ്ധ ലൂക്കോസിൻ്റെ ഇസ്വിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്തലഹയമോളം ചെന്ന് കർത്താവ് നമ്മോടറിയിച്ച സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു ജി കെ ചസ്റ്റേറ്റിൻ്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദ എവർലാസ്റ്റിംഗ് മാൻ അതിൽ അദ്ദേഹം കുറിക്കുന്നു ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു അന്ന് ആട്ടിടയന്മാർ കണ്ടെത്തിയ ആ സ്ഥലം ഒരു അക്കാദമിയല്ല അമൂർത്തമായ ഒരു റിപ്പബ്ലിക്കുമല്ല ലാക്ഷണികമായി വ്യാഖ്യാനിക്കപ്പെട്ട മിത്തുകളല്ല അവർ കണ്ടത് മറിച്ച് സ്വപ്നങ്ങൾ സത്യമായി തീർന്ന സ്ഥലമാണ് യാത്രകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അതിനൊരു ലക്ഷ്യമുണ്ടാകുമ്പോഴാണ് ഇത് സ്നേഹത്തിൻ്റെ നന്മയുടെ പ്രതീക്ഷയുടെ യാത്രയാണ് ആട്ടിടയന്മാരെ പോലെ യേശുവിനെ കണ്ടെത്താനുള്ള യാത്ര ഒരേ സമയം ഈ യാത്ര നമ്മിലേക്കും അവനിലേക്കുമുള്ള യാത്രയാണ് എൻ്റെ ഹൃദയമാകുന്ന ബേതലഹേമിലേക്ക് ഒപ്പം അവൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കും ഈ നോബൽ ഇത് ആത്മശുദ്ധീകരണത്തിൻ്റെ യാത്രയാണ് ഞാൻ എന്നെ കണ്ടെത്തണം ഒപ്പം യേശുവിനെയും ഈ യാത്രയിൽ പാധേയമാകേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് മാലാഖമാർ ആട്ടിടയന്മാരെ നയിച്ചത് ബേത്തലഹേമിലെ ആരാധനയുടെ നടുവിലേക്കാണ് അവനെ നമസ്കരിച്ച് തിരുമുൾക്കാഴ്ച സമർപ്പിക്കുവാൻ ഇവിടെ ആട്ടിടയന്മാർ ഒരു ആരാധനാ സംവിധാനത്തിന് രൂപം കൊടുക്കുകയല്ല പരസ്പരം ആശ്രയവിനിമയം നടത്തുന്നു ഈ രാത്രിയിൽ തന്നെ നമുക്ക് ബേത്തലഹാമിലേക്ക് പോകാം നാം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരമപ്രധാനമാണ് ഞാൻ എന്നല്ല നാം എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സ് ഇതാണ് അതാണ് ആട്ടിടയന്മാർ പറയുന്നത് നമുക്ക് ഒരു പരസ്പര ബന്ധത്തിൻ്റെ പ്രതീകമാണത് ഇന്ന് എവിടെയും ഞാനെന്ന ഭാവമാണ് നിഷ്കളങ്കരായ ആട്ടിടയന്മാർ ഐക്യത്തോടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു ഉള്ളിലുള്ളത് എന്ത് എന്ന് പങ്കുവയ്ക്കുന്നു പിന്നീടാണ് ബേത്ലഹേമിലെ ആരാധന ഇതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സ് തുറക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതാകും ഞാൻ പറയുന്നത് അംഗീകരിക്കുക എന്ന മനോഭാവമാണ് ഇന്നത്തെ സങ്കീർണമായ പ്രശ്നം ആദ്യം പരസ്പരമുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കുക അത് കഴിഞ്ഞുള്ള ആരാധനയെ നോമ്പ് നോമ്പനുഷ്ഠാനത്തെ ഉപവാസത്തിന് പ്രസക്തിയുള്ളൂ ആരാധന അർത്ഥപൂർണമാകാത്തതിൻ്റെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ കാരണം സ്വന്തം കാര്യം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന എൻ്റെ സ്വാർത്ഥതയാണ് എൻ്റെ സമീപനം കൊണ്ട് അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കണം നമുക്ക് നാം നമ്മൾ എന്ന മനോഭാവത്തിലേക്ക് വരിക ഈ ക്രിസ്തുമസ് നമ്മുടെ കുടുംബങ്ങളുടെ പെരുന്നാളാക്കാം നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സൗഹൃദങ്ങളാകണം എപ്പോഴൊക്കെയാണോ ഈ ഇമ്പമുള്ള സൗഹൃദങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോഴെല്ലാം നാം യഥാർത്ഥ ക്രിസ്തുമസിൻ്റെ ഭാഗവാക്കുകൾ ആവുകയാണ് തിരുവുജനത്തെക്കുറിച്ചുള്ള വാർത്ത അറിയുമ്പോൾ അവരുടെ ഔത്സുഖ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിവേഗം പുൽക്കൂട്ടിലേക്ക് യാത്രയാകുന്നു സത്വാർത്തകൾ വാർത്തകൾ ശ്രവിക്കുമ്പോൾ ആലസ്യഭാവം പാടില്ല പുൽക്കൂട്ടിലേക്ക് യാത്ര തിരിക്കും മുമ്പ് ദൂതൻ അവർക്ക് വ്യക്തമായ അടയാളം നൽകിയിരുന്നു അടയാളം മാറിപ്പോവുകയോ അടയാളങ്ങളെ വിസ്മരിക്കുകയോ ചെയ്യുമ്പോൾ ഇടയന്മാരും അനുയായികളും അപകടത്തിലാകും ബേത്തലഹയമിലേക്ക് പുറപ്പെട്ട യാത്രകൾ മറ്റെവിടെയെങ്കിലും ചെന്ന് ചേരും എൻ്റെ തീർത്ഥാടന പാതയിൽ വിഘാതമായി നിൽക്കുന്നവയെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പലായനം ചെയ്യാം സ്നേഹപൂർവ്വം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്